ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡീം ടോക്കീസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫേസിൽ കുറച്ച് പിമ്പിൾസ് വന്നു. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും റെമഡിയൊക്കെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അടിപൊളി കുറേ റെമഡീസ് കിട്ടി. അപ്പോൾ ഞാൻ കരുതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഫെയർ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. ആദ്യം തന്നെ നമുക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം. കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് നമ്മളുടെ ഫിംഗർ ടിപ്സിൽ കോക്കനട്ട് ഓയിലിൻ്റെ കുറച്ച് ഡ്രോപ്സ് എടുക്കുക. സർക്കുലർ മോഷനിൽ നെക്കിലും ഫേസിലും ഒരേപോലെ അപ്ലൈ ചെയ്യുക. ഒരേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഓവർ നൈറ്റ് ഫുള്ളായിട്ട് ഇട്ടിരിക്കുക. നെക്സ്റ്റ് ഡേ ലീവ് ചെയ്യുക. ഫുൾ അത് ഇട്ടിരുന്നിട്ട് നെക്സ്റ്റ് ഡേ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് 7 days a week ഫുള്ളായിട്ട് യൂസ് ചെയ്യുക. യൂസ് ഫോർ 2 months റെഗുലർലി, യു വിൽ ഫേസ് ദ ചേഞ്ച്. ഓക്കെ, അത് ഷുവറാണ്, 100% ഷുവറാണ്. സോ ഇതാണ് ഫസ്റ്റ് റെമഡി. രണ്ടാമത് വന്നിട്ട് ഒരു യോഗർട്ട് മാസ്ക് ആണ്. യോഗർട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. സോ ഒരു ബൗളിൽ 1 teaspoon യോഗർട്ട് എടുക്കുക. ഒരു ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ ഒരു 1/4 ഓറഞ്ച് എടുക്കുക. അതിൻ്റെ ജ്യൂസ് എടുക്കുക. പൾപ്പും കൂടെ എടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അലോവേര ജെല്ലും കൂടെ എടുത്തിട്ട് 1 teaspoon രീതിയിൽ വരുന്ന ഒരു ചെറിയൊരു സ്ലൈസ് എടുക്കുക, ജെല്ലെടുക്കുക. ഇത് ഫുൾ എല്ലാമായിട്ട് ജെല്ലും ഓറഞ്ച് ജ്യൂസും പൾപ്പും പിന്നെ വന്നിട്ട് യോഗർട്ടും ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ നെക്കിലും ഫേസിലും ആയിട്ട് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് അതും ഒരു 10-15 minutes മാത്രം ഇട്ടാൽ മതി. ദെൻ യു ഷുഡ് വാഷ് ഇറ്റ്. സോ ഇത് റിപ്പീറ്റ് ചെയ്യുക, വീക്ക്ലി ട്വൈസ് ചെയ്യുക. സോ ഇതാണ് വേറൊരു റെമഡി. ഇത് രണ്ടുമാണ് നമ്മൾ ഫേസിൽ പറയുന്നത്. പിന്നെ വന്നിട്ട് ബ്ലാക്ക് ഹെഡ്സിന് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേക്കിംഗ് സോഡ അതൊരു മെയിൻ റെമഡിയാണ് കേട്ടോ. ആദ്യം ബേക്കിംഗ് സോഡ എടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 glass വാട്ടർ എടുക്കുക. ആവശ്യമായിട്ടുള്ള വാട്ടർ യൂസ് ചെയ്ത് സ്മൂത്ത് പേസ്റ്റ് ആക്കേണ്ട രീതിയിൽ വേണം അത് അഡ്ജസ്റ്റ് ചെയ്ത് സ്മൂത്ത് പേസ്റ്റ് ആക്കുക. അത് എവിടേക്കാണോ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് അത്രയും ഏരിയാസിൽ മാത്രം, ബ്ലാക്ക് സ്പോട്സ് എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളിടത്തെല്ലാം അത് അപ്ലൈ ചെയ്തിട്ട് 10-15 minutes അത് ലീവ് ചെയ്യുക. ദെൻ ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് നല്ലതുപോലെ ഫേസ് ക്ലീൻ ചെയ്യുക. ദെൻ ഇത് വന്നിട്ട് ട്വൈസ് ചെയ്യണം, ദാറ്റ് ഇസ് ബെറ്റർ. ട്വൈസ് ചെയ്താൽ കൊള്ളാം, അതർവൈസ് യു ഡു ഇറ്റ് റെഗുലർലി. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ബട്ട് ഡോണ്ട് ഡു മോർ ദാൻ 3 or 4 days ബിക്കോസ് ബേക്കിംഗ് സോഡയിൽ നെഗറ്റീവ് എഫക്റ്റും ഉണ്ട്. സോ സ്കിൻ ഇസ് വെരി, എന്താ പറയുക, സെൻസിറ്റീവ് ആണ്. ചിലരുടെ സ്കിന്നിന് പിടിക്കത്തില്ല. സോ യു ജസ്റ്റ് ടെസ്റ്റ് ഇസ് ബിഫോർ ഇറ്റ്. സോ ഇതാണ് പിൻ ബ്ലാക്ക് ഹെഡ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഒന്നും കൂടെ പറയാം, എഗ് വൈറ്റ് നല്ലതാണ്. ആദ്യം എഗ് എടുക്കുക, എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം എടുക്കുക, യോക്ക് മാറ്റി വയ്ക്കുക. പിന്നെ നല്ലതുപോലെ ഫേസ് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഒരു ബ്രഷോ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ഈ ഫസ്റ്റ് ലെയർ എടുത്ത് മാറ്റിയതിന് ശേഷം ആദ്യം എഗ് വൈറ്റ് നല്ലതുപോലെ സ്മാഷ് ചെയ്തിട്ട് നല്ല തിക്കായിട്ട് വരുമ്പോഴത്തേക്കും, നല്ല പതഞ്ഞ് നല്ല ഒരിതിൽ വരുമ്പോഴത്തേക്കും അതിനെ എടുത്ത് ഫേസിലിട്ട് കൊടുക്കുക. എന്നിട്ട് അത് വാഷ് ചെയ്ത് കളയുക. സെക്കൻഡ്ലി വന്നിട്ട് ഷുഗർ ഇട്ടിട്ട് നല്ലതുപോലെ സ്മാഷ് ചെയ്യുക, അതിനെ നല്ലതുപോലെ ചെയ്യുക. അങ്ങനെ 2 layer മാറ്റിയതിനു ശേഷം വാം വാട്ടർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയുക. വാം വാട്ടർ അല്ല, കൂൾ വാട്ടർ വെച്ചിട്ട്. ഓക്കെ, സോ ഇത് ചെയ്തതിന് ശേഷം യു വിൽ ഫേസ് എ ഡിഫറൻസ്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നമ്മുടെ ബാക്ക് ഹെഡ്സും എല്ലാം കുറഞ്ഞതായിട്ട്. ഒന്നെങ്കിൽ വാം വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൂൾ വാട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, സോ അത് രണ്ടും. പിന്നെ വന്നിട്ട് പിന്നെ എല്ലാവർക്കും ഉള്ളതാണ് പിമ്പിൾസ്. പിമ്പിൾസും ഭയങ്കരമായിട്ട് എല്ലാവർക്കും എഫക്റ്റ് ചെയ്യുന്നതാണ്. പിമ്പിൾസ് എല്ലാവർക്കും, എന്താ പറയുക, കാണാൻ പറ്റും. മിക്കവർക്കും അതുണ്ടാവും. അത് ചിലർക്ക് ഏജിൻ്റെതായിരിക്കും, അല്ല തന്നെ ഉണ്ടാവും. സോ ഹണി മാസ്കാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അത് വേറെ ഒന്നുമില്ല, ലെമൺ ജ്യൂസ് എടുക്കുക, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടെ അതിലിട്ട് കൊടുക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കുക. അതിനുശേഷം ഫേസിലും നെക്കിലും നല്ലതുപോലെ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊരു മാസ്ക് പോലെ ആയിരിക്കും. അതിന് നമുക്കത് ടേൺ ഔട്ട് ചെയ്യാൻ ചേർക്കാം. അത് കഴിയുമ്പോൾ അതിനെ ഇളക്കി കളയാം. പിന്നെ കോൾഡ് വാട്ടർ വെച്ച് ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാറ്റം അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഫേസ് വന്നിട്ട്. പിന്നെ നമുക്ക് ഹെയർ കെയറിനെ കുറിച്ച് പറയാം. ഒരു ടിപ്പ് ഹെയർ കെയറിനെ കുറിച്ചും കൂടെ പറഞ്ഞുതരാം. ലോസ്, ഹെയർ ലോസ് വരുന്നതിൻ്റെ മെയിൻ കാരണം ഒന്നെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടാവും, അല്ലെങ്കിൽ മുടി നല്ല പൊട്ടിയതായിരിക്കും. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ആയിരിക്കും മിക്കവാറും ഹെയറിൽ പൊഴിയുന്നത്. ഒണിയൻ
പോലെയാണ്. അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയൊന്നും ഞാൻ വലുതായിട്ട് യൂസ് ചെയ്തില്ല, ഇനി ട്രൈ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ഒണിയൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഒണിയൻ എടുക്കുക, അത് നോക്കണ്ട, അല്ലാതെ എനിക്ക് അറിയാം, ഞാൻ എൻ്റെ രീതി പറഞ്ഞുതരാം. ഒരു ഫുൾ ഒണിയൻ എടുക്കുക, അത് നല്ലതുപോലെ മിക്സി ജാറിലിട്ട് പേസ്റ്റ് ആക്കുക. പേസ്റ്റ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കരി കളഞ്ഞ് അരിച്ചെടുക്കാം. എല്ലാന്നുണ്ടെങ്കിൽ അതോട് പക്ഷേ അരിച്ച് അല്ലാതെ അരിക്കാതിട്ട് കഴിഞ്ഞാൽ ഈ ഹെയറിൻ്റെ ഓരോ ലെയറിലും അത് പിടിക്കും. സോ അത് ഇളക്കി കളയാൻ ഭയങ്കര പാടായിരിക്കും. രണ്ട് മൂന്ന് ദിവസം എടുക്കും അത് പോവാനായിട്ട്. അതിനേക്കാളും നല്ലതാണ് അതിൻ്റെ വാട്ടർ മാത്രം എടുത്തിട്ട് ഓരോ ലെയറിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഒരു 15 മിനിറ്റ്സ് ഇട്ടിരിക്കുക. നോർമലി ഇത് കഴിഞ്ഞതിന് ശേഷം ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച വീഡിയോ. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.